വേഗം. ഒരു മടിയില്ലാത്ത ആളായിരുന്നു, ഇപ്പൊ ഏത് കാര്യത്തിനും മടിയാ. അങ്ങനെ പറയല്ലേ മീനു, തന്നെ സ്നേഹിക്കുന്ന കാര്യത്തില് എപ്പോഴെങ്കിലും ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ? ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഉഷാറ്. കളിച്ചോണ്ട് നിക്കാതെ പോയി കുളിക്ക് വരണേട്ടാ. പോ പ്ലീസ്. നല്ല കുട്ടിയല്ലേ ചെൽ, നല്ല കുട്ടിയാണേ. പോ പോയ്ക്കോ. മീനു, ആ ടവല്. ആ ഇതാ കൊണ്ടുവരുന്നു. ആ ടവല്. നമ്മുടെ കുഞ്ഞിനെ അടക്കാനുള്ള തൊട്ടിലുണ്ടോ? ദേ കുറച്ച് പഴയതാണെങ്കിലും നല്ല ഐശ്വര്യമുള്ള തൊട്ടില. ഒന്ന് പിടിച്ചേ. ഇതിൽ ആദ്യം കിടന്ന ആരാണെന്നറിയോ? അത് പിന്നെ എനിക്കറിയില്ലേ, നമ്മുടെ വരുൺ. ആ അതെ, വരുണിന് ശേഷം പിന്നെ രണ്ടുപേരും കൂടി ഇതിൽ കിടന്നു, ദർശനയും അരവിന്ദും. അതുപോലെ നമ്മുടെ കുറേ മക്കൾ ഇതിലേക്ക് കിടക്കണം. എന്താടോ വേണ്ടേ? വേണം. അതെ, നമ്മുടെ മോനെ ഇതിലേക്ക് കിടത്തി താരാട്ട് പാടി ഉറക്കാനേ എനിക്ക് കൊതിയാവോ. കണ്ണേയുറങ്ങുറങ്ങ് പൊന്നുമന കുഞ്ഞേയുറങ്ങുറങ്ങ് കണ്ണനെ കണ്ടുകണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ് കണ്ണേയുറങ്ങുറങ്ങ് പൊന്നോ മന കുഞ്ഞേയുറങ്ങുറങ്ങ്. മതി ശേഖരേട്ടാ. ഡോ, നമ്മുടെ മോൻ തൊട്ടിലി കിടക്കുന്നതേ ശ്രീമോള് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഏയ് ഇല്ല. എന്നാലേ ഡോ, ഞാൻ ഇന്നലെ കണ്ടു. അതാ ഞാനിപ്പോ ഇത് എടുത്തോണ്ട് വന്ന് പൊടി തട്ടി വെച്ചേക്കുന്നത്. വേണ്ട, ഇതിലിങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന നമ്മുടെ മോനെ നല്ല ചെന്താമരപ്പൂവിന്റെ നിറമായിരുന്നു. ഡോ, ഇതിപ്പോഴേ കൊണ്ടു നമ്മുടെ മുറി കൊണ്ടുവെക്കട്ടെ? വേണ്ട ശേഖരേട്ടാ, ഡെലിവറി കഴിയട്ടെ. എന്നാ പിന്നെ നമുക്കിതൊക്കെ തുടച്ചു വെക്കാം. ചെറിയച്ഛനീ തൊട്ടിലെടുത്ത പിന്നെ നമ്മുടെ കുഞ്ഞു വരുമ്പോ എവിടെ കിടത്തും? നമുക്ക് പുതിയൊരു തൊട്ടിൽ വാങ്ങാം. എന്നാലും ഞാൻ കിടന്ന തൊട്ടിലിൽ തന്നെ എന്റെ കുഞ്ഞും കിടക്കുന്നല്ലേ ഒരു അന്തസ്. അച്ഛൻ കിടന്ന തൊട്ടിലിൽ തന്നെ കിടക്കണമെന്നുണ്ടോ? അമ്മ കിടന്ന തൊട്ടിലായാലും മതി. മതി. എന്നാലേ ഞാൻ കിടന്ന തൊട്ടില് വീട്ടിലെ തട്ടുംപുറത്തിരിപ്പുണ്ട്. നമുക്ക് കുഞ്ഞു ജനിച്ചു കഴിയുമ്പോ വരണേട്ടൻ പോയത് എടുത്തോണ്ട് വന്നാ മതി. ശരി. അല്ല, നിങ്ങൾ ഓഫീസിൽ പോകാനിറങ്ങിയോ? ഞാനിന്ന് അങ്ങോട്ട് വരുന്നില്ല കേട്ടോ, എനിക്ക് ഈ തൊട്ടിൽ ഇച്ചിരി പണിയുണ്ട് കേട്ടോ. കാര്യം ഇതിന്റെ സ്ക്രൂ ഒക്കെ അപ്പാടെ പോയിരിക്കുക, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം. രണ്ടു മാസം കൂടെ കഴിയുമ്പോ എന്റെ മോൻ വരും, അവന് സുഖമായിട്ട് കിടക്കാനുള്ളതല്ലേ. എന്നാ പിന്നെ നമുക്കിറങ്ങാം മീനു. ആ ശരി ശരി. തോടക്കി ശ്രീമോളെ. ആ വരണേട്ട, അവര് രണ്ടാളും എത്ര സന്തോഷത്തില്ല, അവരുടെ കുഞ്ഞു വരാൻ പോകുന്നതിന്റെ സന്തോഷം. അത്രയ്ക്ക് ഒരു കുഞ്ഞിനു വേണ്ടി വർഷങ്ങളോളം അവർ കാത്തിരുന്നില്ലേ മീനു, പിന്നെ സന്തോഷം കാണാതിരിക്കോ? നമുക്കൊന്ന് സന്തോഷിക്കണ്ടേ? ബാ
മോളിവിടെ എത്തിയെന്ന് അറിഞ്ഞപ്പോ മുതൽ ആലോചിക്കുന്നതാ മോളെ വന്നെന്ന് കാണണമെന്ന്. പക്ഷെ അറിയാലോ സമയം കിട്ടാറില്ല, ഹോസ്പിറ്റലിൽ ഒരേ തിരക്ക. സാരമില്ല, ആനിയുടെ തിരക്കുകളെ കുറിച്ച് എനിക്കറിയാത്തൊന്നുമല്ലോ. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അച്ഛൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നീ പഠിച്ച് അരുന്ധതി നമ്പ്യരെ പോലെ വലിയൊരു ഡോക്ടർ ആവണമെന്ന്. പക്ഷെ എന്തോ എനിക്ക് മെഡിക്കൽ ഫീൽഡിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. വേറൊന്നുമല്ല, രക്തം കണ്ട എന്റെ തല ഇറങ്ങും, അത് തന്നെ കാര്യം. പുറത്താരോടും പറയണ്ട കേട്ടോ, ഡോക്ടർ ഹരീന്ദ്രനാഥിന്റെ മകളൊരു പേടിത്തൊണ്ടിയാണെന്ന് പറഞ്ഞാലേ അദ്ദേഹത്തിന് അതിന്റെ നാണക്കേട്. എന്ന് വെച്ചാ കേരളത്തിലെ അറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റുമാരിൽ ഒരാളാ മോടച്ഛൻ, അത് മറക്കണ്ട. എന്തു പറ്റി മോളെ? മോളെന്താ പെട്ടെന്ന് മൂഡ് ഓഫ് ആയത്? അത് ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തുപോയി ആന്റി. മോള് വിഷമിക്കാതിരിക്കെ, നമുക്ക് അച്ഛനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം. ഞാൻ വക്കീലിനെ വിളിച്ചപ്പോ ഡോക്ടർക്ക് ജാമ്യം കിട്ടുമെന്ന് തന്നെയാ പറയുന്നേ. ആന്റി അച്ഛനെ ജയിലിൽ പോയി കണ്ടായിരുന്നോ? ഇന്നലെ പോയിരുന്നു. അദ്ദേഹത്തിന് മോളുടെ കാര്യം ആലോചിക്കുമ്പോ നല്ല സങ്കടമുണ്ട്. മോളിവിടെ തനിച്ചാണെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ആകെ ടെൻഷനിലായി. ഡോക്ടറെ ജയിലിലേക്ക് അയച്ചവർ മോളെ ഉപദ്രവിക്കുമെന്ന പേടി അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് മാത്രമല്ല, അങ്ങനെയൊരു പേടി എനിക്കും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മോളൊരു തടസ്സമാ. അതുകൊണ്ട് ഉറപ്പായും മോളെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. മോൾ എന്റെ കൂടെ വാ, ഇവിടെ സേഫ് അല്ല, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. ഇല്ല ആന്റി, അച്ഛന്റെ ശത്രുക്കൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, പക്ഷെ ഈ വീട് വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. മോളെ നീ ഇവിടെ തനിച്ച, സഹായത്തിന് പോലും ആരുമില്ല. മോൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ പുറത്തൊരു കുഞ്ഞു പോലും അറിയില്ല. അതുകൊണ്ടാ മോളോട് ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറയുന്നേ. അച്ഛനെ പോലെ എനിക്കും മോളുടെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും നീ എന്റെ മോള് തന്നെയല്ലേ. ആന്റി ടെൻഷൻ ആവണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് കൂട്ടായി എന്റെ അമ്മയുടെ ആത്മാവുണ്ട്. ഒരു പോറല് പോലും പറ്റാതെ എന്റെ അമ്മ എന്നെ നോക്കിക്കോളും. മോളുടെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ മോളെ നിർബന്ധിക്കില്ല. പക്ഷേ എന്താവശ്യം വന്നാലും മോൾ എന്നെ വിളിക്കണം. ആ നിമിഷം ഞാനിവിടെ എത്തും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ. ശരി ആന്റി. പിന്നെ അച്ഛന്റെ കാര്യങ്ങൾ ഓർത്ത് വെറുതെ മോള് മനസ്സ് വിഷമിപ്പിക്കണ്ട. അച്ഛനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കും, അതും എത്രയും പെട്ടെന്ന്. വക്കീലെ പറയാ. മാഡം എവിടെയാ? ഹോസ്പിറ്റലാണോ? അല്ല, ഞാൻ മായയെ കാണാൻ വേണ്ടി വന്നതാ. പാവം, അച്ഛന്റെ കാര്യങ്ങൾ ഓർത്ത് നല്ല സങ്കടമുണ്ട്. ആ അതൊക്കെ പോട്ടെ, ഡോക്ടർക്ക് ജാമ്യം കിട്ടൂലല്ലോ അല്ലേ. എവിടെ കിട്ടാൻ, ആ രീതിയിലല്ലേ നമ്മൾ അയാളെ പൂട്ടിയത്. അയാളിനെ പുറം ലോകം കാണരുത്. ഡോക്ടർ ഹരീന്ദ്രനാഥിന്റെ അവസാനം ജയിലിൽ തന്നെ ആയിരിക്കണം. തീർച്ചയായും മാഡം. ശരി വക്കീലെ, ഞാൻ വിളിക്കാം. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മെഡിസിൻ അതിൽ വെച്ചിട്ടുണ്ട്, മറക്കാതെ കഴിക്കണം കേട്ടോ. അഭിനെ,
ഞാൻ ചിലപ്പോ റാന്നിയൂർന്ന് പോയിട്ട് വരും. ലേലത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട്. എന്നാ പിന്നെ ശേഖരനെ കൂടെ കൂട്ടിക്കൂടെ? അവനെന്തോ അമ്പലത്തിൽ കമ്മിറ്റി ഉണ്ട്. വരും വെല്ലിലെ കാര്യങ്ങൾക്കാൾ പ്രധാനം അവൻ അമ്പല കാര്യങ്ങളാണല്ലോ. ശരി, ഞാൻ പോയിട്ട് വരാം. അവനെ വരാൻ വയ്യ, വിഷമിക്കണ്ട. ചേച്ചി എന്താ നോക്കുന്നത്? ചെലപ്പം മോളെ ആയിരിക്കും. ഭഗവാനെ, ദർശന മോളെ മാളികയിലേക്ക് തിരിച്ചു വിളിച്ചോണ്ട് പോയിരുന്നെങ്കിൽ. എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, വെറുതെ കള്ളം പറയണ്ട. ചേച്ചി ഇവിടെ വന്നിരിക്കുന്നതേ ദർശനമോളെ കാണാനാ. എന്താ, സത്യമല്ലേ? എന്റെ ചേച്ചി, ഞാനും രണ്ടെണ്ണത്തിന് പെറ്റതല്ലേ? മക്കളെ എത്ര കൊള്ളരുതായ്മ കാണിച്ചാലും നമ്മളമ്മമാർക്ക് അവരെ തള്ളിക്കളയാൻ കഴിയില്ല. മക്കളെ കാണണമെന്നും സംസാരിക്കണമെന്നും കൂട്ടിക്കൊണ്ടു പോകണമെന്നും ഒക്കെ തോന്നും. അതൊക്കെ സ്വാഭാവികമാ. ചേച്ചി ഇവിടെ നിൽക്കേ, ഞാൻ മോളെ വിളിച്ചോണ്ട് വരാം. വരണോ മറ്റോ കണ്ടാ പിന്നെ അത് മതി. ചിലപ്പോ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്യും. പറയുന്നെങ്കി പറയട്ടെ എന്ന് കരുതി എത്ര ദിവസമാ ദർശന മോളോട് മിണ്ടാതിരിക്കാൻ കഴിയുന്നെ. എന്തോ എനിക്കതിന് പറ്റുന്നില്ല. മോളെ, മോളെ വന്നു, മോളെ വന്നു. ആര്? അമ്മ വന്നു. ആരുടെ അമ്മ? മോളെ അമ്മ. വാ മോളെ, സുഭദ്രേച്ചി മോളെ ഒരു നോക്ക് കാണാൻ അവിടെ കാത്തു നിൽക്കുക. എന്നിട്ട് മോളെ മാളികയിലേക്ക് വിളിച്ചോണ്ട് പോവാനാണോന്ന് സംശയമുണ്ട്. മോളെ വിളിച്ചാൽ വരാൻ പറ്റില്ലെന്ന് പറയല്ലേ. മോളങ്ങനെ പറഞ്ഞ ഈ കുടിസ് വീട്ടിൽ കിടന്ന് നട്ടം തിരിയേണ്ടി വരും. അതുകൊണ്ടാ എന്റെ ഭഗവാനെ. We'll be right back.
എന്താ വന്നേ? ഇവിടെ നിങ്ങളുടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? എന്താ മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? പറഞ്ഞത് കേട്ടില്ലേ, എന്നെ പടിയിറക്കി വിട്ട ആൾക്കാരോട് പിന്നെ എങ്ങനെ സംസാരിക്കണം? മോളെ, മോളെ ഇറക്കി വിട്ടത് അച്ഛനല്ലേ, അമ്മയല്ലല്ലോ. എന്നാലും ഇവരും ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇവർക്ക് പറഞ്ഞുകൂടായിരുന്നോ മോളെ ഇറക്കി വിടരുതെന്ന്? ഇവരെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല, അറിയോ? അമ്മ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാതെ മോളെ. കണ്ടില്ലേ സുഭദ്രച്ചിയുടെ കണ്ണു നിറയുന്നേ? സുഭദ്രച്ചി സങ്കടപ്പെടണ്ട, മോൾ അവളുടെ വിഷമം കൊണ്ട് പറയുന്നതാ, അല്ലേ മോളെ? അല്ല, ഞാൻ ദേഷ്യം വന്നിട്ട് തന്നെയാ പറയുന്നേ. മോളെ, അമ്മ ഇങ്ങനെ സങ്കടപ്പെടുത്തിയ ഒരു കാലത്തും ഗതി പിടിക്കില്ല. അയ്യോ, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഗതി പിടിച്ച് കിടക്കുവല്ലേ. മോളെ, സുഭദ്രേച്ചി വന്നത് മോളെ കാണാനുള്ള കൊതികൊണ്ടാ. അമ്മ വേദനിപ്പിക്കുന്ന രീതിയിൽ മോള് സംസാരിക്കുന്നത് ശരിയല്ല. ആന്റി, ഇവര് വന്നത് എന്നെ കാണാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല, അത്രക്ക് സ്നേഹമൊന്നും ഇല്ല എന്റെ അമ്മയ്ക്ക്. മോളെ, ഇവർക്ക് സ്നേഹം മുഴുവൻ ഇവരുടെ മരുമോളോടാ, മീനാക്ഷിയോട്. ഇവരെ അവളെ പോയി കൊതി തീരും വരെ കണ്ടോണ്ടിരിക്കട്ടെ, കാണാൻ വന്നിരിക്കുന്നു. ചേച്ചി വിഷമിക്കണ്ട, മോളാകെ വല്ലാത്തൊരവസ്ഥയില. അതാ ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഇഷ്ടാനുസരം ഭക്ഷണവും പണവും ഇല്ലാതെ വന്ന ആർക്കായാലും തലപരാൻ തെടുക്കില്ലേ? വല്ലാത്തൊരവസ്ഥയല്ല മോള്. സുഭദ്രച്ചി വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഞാൻ മോളോട് സംസാരിക്കാം. ചേച്ചി പോ, ഇനി ഇവിടെ നിൽക്കുന്നതേ ആരും കാണണ്ട. മോളെ, സുഭദ്രച്ചോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. മോൾക്ക് തിരികെ മാളിയക്കലേക്ക് കയറണമെങ്കിലേ സുഭദ്രച്ചയെ വസ്താക്കിയേ പറ്റൂ. മോളെ, ഏടത്തി ദർശനെ കാണാൻ പോയ കാര്യം ഞാൻ ആരോടും പറയില്ല, പക്ഷേ ഇനി അങ്ങനെ വേണ്ട കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഏട്ടനും മറ്റോ കണ്ട വലിയ പ്രശ്നമാവും, അതുകൊണ്ടാ. അറിയാലോ, ആ ഏട്ടൻ അവളുടെ പേര് കേൾക്കുന്നതന്നെ ദേഷ്യോ. അല്ല, ഏട്ടനെ കുറ്റം പറയാൻ പറ്റില്ല, അതുപോലുള്ള കാര്യങ്ങളാണല്ലോ അവളിവിടെ ചെയ്തു കൂട്ടിയത്.